ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിനെ പുകഴ്ത്തി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥ മേഖലകൾക്കും കരുത്തേകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വികസന കുതിപ്പും സർവതല സ്പർശിയായ ജനക്ഷേമവും സാധ്യമാക്കുന്നതാണ് ബജറ്റ് കേന്ദ്ര അവഗണനയും സാമ്പത്തിക അസമത്വവും അതിജീവിക്കാൻ പര്യാപ്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിലക്കയറ്റം നേരിടാൻ നീക്കിവച്ച രണ്ടായിരം കോടി രൂപയും കേന്ദ്രം അവഗണിച്ച റബ്ബർ കർഷകരെ സഹായിക്കാനായി അറുന്നൂറ് കോടി രൂപ സബ്സിഡിയായി അനുവദിച്ചതുമടക്കമുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ജീവിത ഭാരം കുറയ്ക്കാനുള്ള സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിബന്ധങ്ങളെ ക്രിയാത്മകമായി മറികടന്ന് സംസ്ഥാനത്തെ വികസന പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റെന്നും പിണറായി അവകാശപ്പെട്ടു കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച രണ്ടക്കത്തിലെത്തിയത് സുശക്തമായ മുന്നേറ്റം സൂചിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് കേരളത്തിൻ്റെതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രയാസങ്ങൾക്കും ഇടയിൽ വികസന കുതിപ്പും സർവതല സ്പർശിയായ ജനക്ഷേമവും സാധ്യമാക്കാനുള്ള വിഭവ സമാഹരണത്തിന്റെ വഴികളും ബജറ്റിൽ തേടിയിട്ടുണ്ട് നികുതി പിരിവിലെ കാര്യക്ഷമത ജി എസ് ടി വരുമാനത്തിലെ ഇരുപത്തിനാല് ശതമാനം വളർച്ചയിൽ പ്രതിഫലിക്കുന്നു സൂചികകളിൽ വ്യക്തമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഈ വികസന യാത്രക്ക് വേഗം കൂട്ടുകയും കൂടുതൽ ഉത്തേജനം നൽകുകയും ചെയ്യുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് ഗുണമേന്മയുള്ള തൊഴിലവസരങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള ഊന്നൽ എന്നിവ ഈ ബജറ്റിന്റെ സവിശേഷതകളാണ് അധികാര വികേന്ദ്രീകരണത്തെ കൂടുതൽ സാർത്ഥികമാക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനും ബജറ്റ് ലക്ഷ്യമിടുന്നു സർക്കാർ സേവനങ്ങളെ മെച്ചപ്പെടുത്തുവാനും സർക്കാരിന്റെ സഹായഹസ്തം എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും എത്തിക്കാനുള്ള സമഗ്ര സമീപനമാണ് ബജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത് പ്രയാസങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും ഇടയിൽ വികസന കുതിപ്പും സർവ്വതല സ്പർശിയായ ജനക്ഷേമവും സാധ്യമാക്കാനുള്ള വിഭവ സമാഹരണത്തിന്റെ വഴികളും ബജറ്റിൽ തേടിയിട്ടുണ്ട് ദുരന്തങ്ങളുടെയും മഹാമാരിയുടെയും ആഘാതത്തിൽ നിന്ന് മുക്തമാവുകയാണ് നാട് അത്തരം പ്രയാസങ്ങളെയും കേന്ദ്ര സർക്കാരിന്റെ അവഗണന നിറഞ്ഞതും അസമത്വം വർദ്ധിപ്പിക്കുന്നതുമായ സമീപനങ്ങളെയും അതിജീവിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു